രൂപം പൂരം വിട്ടേറെ നിന്നും ശബരിഗിരി വാഴും ശ്രീ ധർമ്മശാസ്താ നമോസ്തുതേ. ഭൂലോകശ്ലാഘ്യമാമിച്ചുരികതൻകൈരേന്തിക്കോരാരണ്യേ വസിക്കും പന്തളദാസനാമി ഹരിഹരസുതന്റെ പാദപത്മേ നമോമ്യഹം. കണ്ണിന്നേറ്റം കരുണ കലർന്നും കണ്ണിമാകാന്തി എന്തും വേലും ചാലേ പുലിയുടെ പുറമേ കേറിയുള്ളോ ഒരു രൂപം. കേഴും ഭക്തപ്രഭയുടെ ഹൃദയേ ധീരമാം തത്സ്വരൂപം. എന്നകതാരിൽ ശോഭിച്ചിടട്ടെ ശരണം ശരണം ശാസ്താവേ സ്വാമിയേ. മാനനീയ അധ്യക്ഷൻ വിജയ് തമ്പി സാർ, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ആചാര്യരെ, ഈ മഹാസംഗമനത്തെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഒരുപാട് വാക്കുകൾ മനസ്സിൽ ഇരമ്പുന്നുണ്ടെങ്കിലും ഈ മഹാസംഗമത്തിനും സമ്മേളനത്തിനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന, സമാജത്തിൻ്റെ വ്യത്യസ്തമായ തുറകളിൽ പ്രവർത്തിക്കുന്ന, ഹിന്ദു സമാജത്തിൻ്റെ വൈവിധ്യപൂർണമായ സർവതല സ്പർശിയായ സാമുദായിക പ്രസ്ഥാനങ്ങളുടെ അമരക്കാരെ, നമ്മുടെ എല്ലാവരുടെയും ആരാധ്യനായ പ്രിയപ്പെട്ട രാജേട്ടൻ, അമ്മമാരെ, സഹോദരിമാരെ, ഭക്തജനങ്ങളെ, നമസ്കാരം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക ആചാര്യനായിരുന്ന പ്രൊഫസർ എം എൻ വിജയൻ CPM-ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയായ പിണറായി വിജയന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പോക്കുപോയാൽ പാർട്ടിക്ക് പിന്നിൽ ജനം ഉണ്ടാവില്ല. ബംഗാളിലെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. ഈ പോക്കുപോയാൽ പാർട്ടിക്ക് പിന്നിൽ ജനമുണ്ടാവില്ല എന്ന്. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാർ, ഇങ്ങോട്ട് മാത്രം ക്യാമറ തിരിക്കാതെ ഒന്ന് അങ്ങോട്ടേക്കാൾ ഒന്ന് ക്യാമറ തിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളത് ഇവിടെ കൂടിയിരിക്കുന്ന പുരുഷാരം, നിങ്ങളത് കാണിക്കണം. അല്ലെങ്കിൽ പിന്നിൽ ജനമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടി, ആ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോലും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ഇവിടെ ജനങ്ങൾ ഇപ്പോൾ ജനത്തിന് മുന്നിലാണ് ഇരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ജനങ്ങൾ ജനത്തിന് മുന്നിലിരിക്കുന്നത് എന്ന്, എന്തുകൊണ്ടാണ് അവർക്ക് രാവിലെ കുളിച്ച് കുറി തൊട്ട് അയ്യപ്പനാമം ഉരുവിട്ട് നട തുറക്കുമ്പോ ഹരിവരാസനം പാടുന്നത് വരെ ജനത്തിന് മുമ്പിൽ എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന്,